சுப்ரமணியம் உள்ள இருக்கு. நான் தான் ஷோ சுப்ரமணியம். நீயா? அட பாவி, எங்கடா உன் குடுமி? குடுமி குடுமி நான் கட் பண்ணியாச்சு. கடவுளே, எதுக்கு? நான் முடங்கிட்டேன் பாட்டி. ஐயோ, பிராமண குலத்துக்கே நீ அபகாரம் பண்ணிட்டடா பாவி. பாட்டி, அதெல்லாம் அந்த கால பாஷன். என்னடா இது வேஷம்? இதெல்லாம் இந்த கால பாஷன். நான் கண்டக்டரா இருந்தா, அல்லாட்டி போலீஸா இருந்தா பேண்ட் தானே போடணும். நம்ம வேஷமா போட்டு போறது உன்னோட தாத்தா பிரம்மச்சாரியா? நம்ம கோயில பூஜாரி ஆகாம கல்யாணம் பண்ணதுல தான் இந்த குடும்பமே நாசமா போனது. நீ அந்த மாதிரி பண்றதை பார்த்து நாசமா இருக்கணுமா? தாத்தா கல்யாணம் பண்றதுக்கும் நான் பேண்ட் போடுறதுக்கும் என்ன சம்பந்தம்? இல்லடா, சம்பந்தமா கேக்குறேன். பிரம்மச்சாரியா கோயில்ல பூஜாரியா இருக்கிறத விட்டுட்டு உனக்கு எதுக்குறா சுப்பு இந்த மாதிரி வேஷம்? ஐயோ பாட்டி, ஆபீஸுக்கு இன்னையில இருந்து இது போட்டுட்டு போலன்னா அவங்க என்ன உள்ள கேட்ட மாட்டாங்க. நான் போயிட்டு வரேன். போயா? பொக்கடா, போடா, போ. இதே போட்டு திரும்பி வந்து இந்த வீட்டு வாசுபடி ஏத்த மாட்டேன். ஆமா, பாத்துக்கோ. கடவுளே, ராமா, இந்த புள்ளைக்கு நல்ல புத்திய கொடுப்பா. മറ്റേതല്ല, നവീനം അത് വേണ്ട. രാമായണം പഴയ രൂപത്തിൽ. ആ, രാമായണം പഴയ രൂപത്തിൽ തന്നെ, എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ട് ഇപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ അവക്ക് ഇനി കുറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ആരാ? ഭൂലോക സുന്ദരി, ആജാന ബാഹു, അന്ന നട. അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത്? ഒന്നല്ല, ഒമ്പത് സീതയെ കിട്ടും. തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടി വാ സാറ്. കൊണ്ടുവരാം, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? ശ്രീരാമൻ മാറണം. എന്താ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ടാ? എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും പേര് ഇതാ. പറയടി, നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ. മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് അവൻ നമ്മൾ ഒറ്റ ശ്രീരാമന്റെ വേഷം. ആരും ഒന്നും ആകണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ വേണമേ, പിള്ളേർ പറയുന്നതിന് കാര്യമുണ്ട്. ഇത് ഞങ്ങളെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണി കണ്ട അലവലാദികളെ സീതാമം കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യമല്ല, നമ്മള്. നീ മാത്രമേ ഉള്ളൂ അലവലാദി. ഓ, ഞാനാണോ? ഇവിടെ വേറെ ആരും ഇല്ലേ? പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞു. ആരാണ് ശ്രീരാമൻ ആകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. പറയാം. എല്ലാരുടെ പേരും എഴുതിയിട്ടുണ്ട്. ഓഹോ, നിന്റെ പേര് വരെയുണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ ഏഴാം കൂലി? എന്റെ പേരുണ്ടാ? ഉണ്ടാ. എല്ലാരും പേരുണ്ട്, പിന്നെ എന്റെ പേരുണ്ട്. ആ ചേട്ടൻ തന്നെ ഐശ്വര്യ ഓർമ്മെടുത്ത. ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് നമ്മളെ. എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. അല്ല, ശ്രീരാമൻ കെട്ട ആർക്കാ യോഗ്യത? ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ? ഇത് ചെല്ലപ്പം പിള്ള, ഇത് ചെല്ലപ്പം പിള്ള, ഇത് ചെല്ലപ്പം പിള്ള, എല്ലാം ചെല്ലപ്പം പിള്ള.
എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം. എന്നാ പറയും, ഇവിടെ രാമനുമില്ല സീതയുമില്ല. അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആ രാജ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ. ഒരു ചായ അങ്ങനെ ഒരു ചായ. അല്ല ചേട്ടാ, ഇവിടെ എങ്ങനെയാ പൊതുവെ? അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ? പൊതുവെ വളരെ മോശ. രാവിലെ ഒരു അഞ്ചു പത്താളുടെ കച്ചവടം കിട്ടും, അത് കഴിഞ്ഞാൽ പൊതുവെ ഇരിപ്പ് തന്നെ. അങ്ങനെയുള്ള പൊതുവെ അല്ല ഇവിടെ. സ്ത്രീകളൊക്കെ പൊതുവെ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ? മനസ്സിലായില്ല. അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണേ. വെറുതെ വേണ്ട, നമുക്ക് കാശ് കൊടുക്കാം. എന്താ പ്രശ്നം? കല്ലുള്ളാതെ തന്നെ സൂക്കേട്. അയ്യോ, ഹൈ ഭാഗ്യത്തിന് ആ പറട്ട കളവ് കണ്ടില്ല. കണ്ടിരുന്ന കാക്കക്കുട്ടി കല്ലെടുത്തിട്ട് പോലെ കലവലാ ചെലച്ച് അത്രയും ചളവാക്കിയെന്നെ. ദേ ശങ്കര, ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ? സ്വാമി ഇപ്പൊ എന്തൊരു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി. അതിരിക്കട്ടെ, സ്വാമി അവളോട് വല്ലതും കേട്ടാ? എനിക്ക് പോവുമോ? തന്നെ കൊണ്ട് എന്തെരുന്ന് കൊള്ളാം. ഒരു പെണ്ണ് മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഒന്നും മിണ്ടാവുന്നിരിക്കണേണ്ടില്ലേ? എന്തെരുന്നാ ചിരിച്ചേ? സുഖങ്ങളീ എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ആ ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണം. പോ പോ മാറിക്കൊള്ളൂ, പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. പക്ഷെ ഇങ്ങനെ പിറകെ ചാളുകെ വിളിപ്പിച്ച് കിടന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ? അതിപ്പോ എന്താ ശങ്കര ഒരു വഴി? സ്വാമി വാലേട്ട് റുപ്പിച്ചായി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ വോലി മണ്ണാൻ കേട്ട പുല്ല് കള. കക്ഷത്തിലുള്ള പോവാനും പാടില്ല, ഉത്തരത്തിൽ ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിൽ നിന്ന് ഒരു മാസം ലീവ് എടുത്താലോ? അത് പുത്തി ഞാൻ വിചാരിച്ചോലല്ല, സ്വാമിക്ക് ബുദ്ധി ഉണ്ട്. എന്താ? അപ്പൊ പിന്നെ ഞാൻ പോട്ടെ സ്വാമി. പോവാനാ സ്വാമി? എന്തെങ്കിലും ചില്ലറ? എന്റെ ഇപ്പൊ ഒന്നും ഇല്ല ശങ്കര. നമ്മളെ മായച്ചെല്ലാം തോയം പൂട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടിരെ കൊടുത്തു. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കണ ഈ കിളവ് എന്തിനു ചമ്പളം മായച്ച് ചേലയുടെ തുമ്പി കെട്ടി ഇടണത്? എന്റെ മുടിപ്പര അമ്മ ജി, ഇതെന്തൊരു ജമ്മം. അയ്യോ ശങ്കര ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശങ്കര, ഇത് താത്തയുടെ കിണ്ടിയാ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപടി വിക്ക വിറ്റോളൂ, പക്ഷെ പാട്ടി കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാണ്, സ്വാമിക്കൊരു നാലെണ്ണ ചെലവായി കൂടിയേ? എന്തിനാ? ഇതിപ്പോ ഒരു എരി പക്ഷെ മാച്ച് അതിന് കൊടു, കിളവിടെ കാറ്റ് പോവും. മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കര പൊയ്ക്കോളൂ. ആ
എനിക്കറിയാം, എവനെല്ലാം പോയാലും കാര്യം നടക്കൂല, ഞാൻ തന്നെ പോണം. ദാദിക്കുന്നു നമ്മുടെ പുതിയ സീത. ഏത് 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 ഇതാ? ദേ ഇതേ എന്റെ മോളാ ജാനു. പിന്നെ ഒരു വാരം മറ്റിടത്ത് നോട്ടോ കുളിക്കോ, സൗകര്യം എങ്ങനുണ്ട്? അല്ല വണ്ണം എന്നാ സീതയ്ക്ക് ഇത്ര വണ്ണേ പാടുള്ളൂ, ഇത്ര പൊക്കേ പാടുള്ളൂ എന്നൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അത് മൊയിലാലി ഏമാരത്ത് പറഞ്ഞു കൊടുക്കി. ആര് സീത കിട്ടുന്നു? അവളാ സീത. ആ ഇതിനെ തന്നെ കണ്ടുപിടിക്കാൻ പെട്ടവാണ്, എനിക്കറിയാം. മൊയിലാളി ഇവിടും തപ്പിയെടുത്തു. ആ ഒന്നും പറയാണ്ടിരിക്കാ വേദം. ആദ്യം അഭിനയിക്കാൻ ഉഗ്രതൊക്കെ പറഞ്ഞതാ, പിന്നെ തന്തം പിടിക്ക. ആ നാളെ ഒരു കേസുണ്ട്. എന്താടോ? ഒന്നല്ലേ മലയാളി, നമ്മുടെ നദിയിലെ തന്തയ്ക്ക് ഒരു പത്ത് ഉടുപ്പ് കൊടുക്കേ, കള്ളുടിക്കേ. അതുകൊണ്ട് ഓടിക്കുന്ന പിടിഞ്ഞോട്ട്. നമ്മളെ പോരാ, പത്ത് ഉടുപ്പ് നമ്മൾ കൊടുക്കുള്ളൂ. നമ്മളെ മുലാലിന്റെ ഒരു കഷ്ടപ്പാട്. കഴിഞ്ഞ പരിപാടി നഷ്ട കഴിഞ്ഞല്ലേ മുലാലി. എന്താ? അല്ല ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശം തരാളിന്റെ മുലാലിന്റെ അവന്മാർ പറ്റിച്ചിരുന്നു. താനാരോടും പറയണ്ട. അതാണ് നമ്മൾ ആരോടും പറയില്ല. മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാം, ഞാൻ സ്റ്റേ കയറുവോ? മലയാളി പിന്നെ നമ്മള് വീട്ടിൽ നെയ്ത്ത് വന്നിട്ടേ, നമ്മള് ചെറിയ അഞ്ചന് മാർക്ക കല്യാണാണ്, കയ്യിൽ നിന്ന് പൈസ അയച്ചു കൊടുക്ക, വീട്ടില് കഷ്ടപ്പാടാണ്, അതുകൊണ്ടാണ് ഈ മലയാളി എന്താ പരിപാടി? എവിടെയാണ് രാമനാരൻ വീട്? ഏതാണ് ഇത്? രാമനാരൻ വീടല്ലേ, വാഴയാണ് വാഴ. അപ്പൊ നമ്മള് പറഞ്ഞ കാര്യം അന്ന് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം? അതെന്താന്നറിയോ മലയാളി, ആരും നമ്മളെ സഹായിക്കല്ലാണ്ടായി പോയി, അതുകൊണ്ടാണ്. ഉറങ്ങുകയാണല്ലേ, പറഞ്ഞോളി. സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴേ അപ്പൊ നമ്മക്കും ഉറക്കം വരും, അപ്പൊ കാണാം. തന്നെ ഞാൻ എടുക്കാമെന്ന് സമ്മതിച്ചത് തനിക്ക് ഡാൻസ് അറിയാം, പാട്ടറിയാം എന്നൊക്കെ ഇയാൾ പറഞ്ഞതുകൊണ്ടാണ്. അവസാനം മറ്റുള്ളവന്മാര് കാണിക്കുന്ന മാതിരി താൻ വല്ല കോപ്രായവും കാണിച്ച ഇല്ല മാഷേ. ആ പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നത് വരെ സമ്മതമില്ല. വേണ്ട സാർ, അത് കഴിഞ്ഞാലും വേണ്ട. ഞാൻ എല്ലാം വേഷാ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മൊയിലാലി. അവസാനം മറ്റുള്ളവന്മാരുടെ കൂടെ കൂടി ഞഞ്ഞാപിഞ്ഞ വർത്തമാനം പറയാൻ വന്നോണ്ടല്ലോ. ഇല്ല മാഷേ, ഇല്ല. അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്യശാസ്ത്ര പ്രകാരം ഈ പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ല അതിപ്പോ പുരാണായാലും സോഷ്യലായാലും ഇവിടെ മത്സ്യമാംസമൊന്നും ഇല്ലല്ലോ. ഒന്നും ഉണ്ടായിരുന്നു മൊയിലാലി, സ്വാമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും അടിച്ചോണ്ട് ഇവിടെ എവിടെങ്കിലും ചെറുതോടി കിടന്നോളൂ. അതെ അതെ. അപ്പൊ നമ്മൾ എവിടെയാണ്? സീതാശോകവനത്തിൽ. കുട്ടികളായ ശ്രദ്ധ വേണം, ഈ നക്കുന്ന കാര്യമല്ലാതെ വേറെ ഒരു ചിന്തയില്ലല്ലേ. ഇതെന്താ സത്ര വേണം? കൊതുവ് വരാനും കൊതുവ് പോവാനും. ബസ് കിട്ടില്ല. അതെങ്ങനെയാ? ബസ് കിട്ടണമെങ്കിലേ മനസ്സ് നന്നായിരിക്കണം. നാളെ മുതൽ നിങ്ങൾ താമസിച്ചു വരാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായോ? താങ്കൾ ഒരുത്തിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്ര നേരം റിഹേഴ്സൽ നിർത്തിവെച്ചത്. നീ എന്റെ രോഹിനെ ചീത്ത പറയുന്നല്ലേടാ. ഇങ്ങോട്ടിരിക്ക. Thank you.
അയ്യോ അയ്യോ അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, തന്റെ കണ്ണിലെതിരുവേ. തന്റെ ദേഹത്ത് ഇടിച്ചല്ലോ, അതിന് മേച്ച് അവിടെ നിർത്തിയില്ലേ? അയ്യോ അഭിനയോ സാറേ, അത് തിരുപ്പുണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. അയ്യോ എന്തോ ഇതുവരെ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കിയിട്ട് ഈ അഡ്രസ്സിൽ വന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല, എനിക്കും കുഴപ്പമുണ്ട്. വന്ന് കാണാൻ പറഞ്ഞില്ലേ? ഓ ഡ്രൈവർ, പുല്ല് ഇംഗ്ലീഷ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരപ്പി, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലടോ ചുറ്റ്. എന്തിനെന്തിന്? നേട്ടം ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ, ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിച്ചാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല, കാശ് എന്ന സാധനം തരാം, തന്നെ താൻ ചുറ്റിക്കോ. എന്തരാ വരട്ട് ഹേട്, കേവൻ സർക്കാരിനെ തെണ്ടി. കായില്ല, കിണ്ടി വീട്ടെടുത്തോ, സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് മേനോൻ സാർ അവിടെ. ഓ അയ്യോ, എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ലാ, പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്, ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്, പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്, അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിനു? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ വരാം. ഓ എക്സ്ക്യൂസ് മീ, സാറിന്റെ കാർ ഇടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി, ജസ്റ്റ് അമ്മൻ്റെ അയക്കൊരു 500 രൂപ കൊടുത്തേക്ക്.